അവരുടെ വണ്ടികളൊക്കെ അച്ഛമ്മേ. അതും നാട്ടുകാർ ഇതുപോലെ എടുത്തോണ്ടങ്ങ് പോവും. അങ്ങനെ ആ ശല്യം തീർന്നു. എന്തൊരു അസ്വസ്ഥതയായിരുന്നു. ഓ, ഇവരെങ്ങനെ ഓടിക്കുന്ന ഓർത്തിട്ട് ഒരു സമാധാനം ഉണ്ടായിരുന്നില്ല. മല്ലികമ്മ അത് ഭംഗിയായിട്ട് കൈകാര്യം ചെയ്തു. ഞാനല്ല പണിക്കാര്. അതെ, നീ പോയി ആ ഡോറങ്ങടക്ക്. ഇനി എനിക്ക് സമാധാനമായിട്ട് പോയെന്നെങ്കിലും ഉറങ്ങണം. നിങ്ങളൊക്കെ ആരാ? ഞങ്ങൾ ഈ തോട്ടത്തിലെ പണിക്കാരാ. ഞങ്ങളുടെ മുതലാളിയാ മല്ലികാമ്മ. ആ വീട്ടിൽ കിടന്ന നീയൊക്കെ ഇന്നലെ രാത്രി അഴിഞ്ഞാടിയത്. നിന്നെയൊക്കെ കൊത്തിയരിഞ്ഞ് പരിന്തിനിട്ട് കൊടുക്കാനാ മേഡം ഞങ്ങളോട് പറഞ്ഞത്. ഞങ്ങളെ ശരിക്കറിയില്ല. ഈ നാട്ടിൽ കടന്ന് വിലസാമെന്ന് നീ ഒന്നും വിചാരിക്കണ്ട. ഞങ്ങള് സമ്മതിക്കില്ല. തൊഴിലാളികളെ മുഴുവൻ വിവരം അറിയിച്ചിട്ടില്ല. അവരും കൂടി അറിഞ്ഞാൽ നിങ്ങളെ പിന്നെ രക്ഷിക്കാൻ ദൈവം വിചാരിച്ചപ്പോലും സാധിക്കില്ല. ഞങ്ങളെ ഒന്നും ചെയ്യരുത്. ഒരബദ്ധം പറ്റിപ്പോയതാ. ഇനി ആവർത്തിക്കില്ല. ഞങ്ങളിവിടുന്ന് പൊക്കോളാം. പോകാൻ അനുവദിച്ചാൽ മാത്രം മതി. മേലാലി പരിസരത്ത് കണ്ടുപോരുത്. ഇല്ല, ഇപ്പൊ തന്നെ പൊക്കോണം. ശരി. ഇനി ആ ബംഗ്ലാവിലെ മറ്റോ ചെന്നൂന്ന് അറിഞ്ഞാ? ഇല്ല, ഇനി ഒരിക്കലും അങ്ങോട്ട് പോകില്ല. വണ്ടി മുഴുവൻ അപ്പുറത്ത് കൊണ്ട് വെച്ചിട്ടുണ്ട്. അതും എടുത്ത് മിണ്ടാതെ സ്ഥലം വിട്ടോളണം. ഈ ഭാഗത്ത് അങ്ങനെ ഇനി കണ്ടു എന്നറിഞ്ഞാൽ. ഇല്ല, കാണില്ല. ഞങ്ങൾ പോവാ. എങ്ങോട്ടാ? തുണി അലക്കാൻ. ഞങ്ങളുടെ വാഷിംഗ് മെഷീനിലോ? അതൊരിക്കലും നടക്കില്ല. ഞങ്ങൾ സമ്മതിക്കില്ല. വാഷിംഗ് മെഷീനോ അലക്കുകല്ലോ ഒന്നും ഉപയോഗിക്കാൻ പാടില്ല. അച്ഛമ്മ പ്രത്യേകം പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ട് അതൊന്നും നിങ്ങൾ ഉപയോഗിക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തണമെന്ന്. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയോ? പിന്നെ എങ്ങനെ പറയണം? എന്താടി അലക്കാൻ പറ്റില്ലെന്ന്? അതെന്താ? വാഷിംഗ് മെഷീൻ ഞങ്ങളുടെയാ, അലക്കുകല്ലും ഞങ്ങളുടെയാ. അതുകൊണ്ട് അതൊന്നും ഉപയോഗിക്കാൻ പാടില്ല. മുറിയില് ബാത്റൂം ഉണ്ടല്ലോ, അതിന്റെ അടുത്ത് കൊണ്ട് കഴുകിയാ പോരെ. എവിടെ കഴുകണോന്നുള്ളതേ ഞാൻ തീരുമാനിച്ചോളാം. അത്ര വലിപ്പമുള്ളു. നാവിന്നൊക്കെ വരുന്ന വാക്ക് കിട്ടില്ലേ. ഞങ്ങൾ പറഞ്ഞതിൽ വല്ല തെറ്റുണ്ടോ? നിങ്ങൾക്ക് ഇവിടെ താമസിക്കാൻ മാത്രല്ലേ കോടതി അനുവാദം തന്നിട്ടുള്ളൂ. ആ, അതിന് ഈ വീട് പൂർണ്ണമായിട്ട് ഉപയോഗിക്കാനുള്ള അനുവാദം ഒന്നും തന്നിട്ടില്ലല്ലോ. മോളെ, നീ എന്നോട് കളിക്കാൻ പറ്റില്ലേ? നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും പുറത്തിട്ട് അലക്കാൻ ഞാൻ സമ്മതിക്കില്ല. അലക്കി നോക്ക, അപ്പൊ കാണാം. ഇവിടെ ഇട്ട് അലക്കി കഴിഞ്ഞ ആ തുണി നിങ്ങൾക്ക് വീണ്ടും വീണ്ടും അലക്കേണ്ടി വരും. ഉണങ്ങാൻ വേണ്ടി വിരിച്ചിടുമല്ലോ. വിരിച്ചിടുമ്പോ ഞങ്ങൾ അതിന്റെ മണ്ണ് വാരിയിടും. വേണ്ടമ്മേ, വെറുതെ തുണി ചീത്തയാക്കണ്ട. ഇതൊരു ശല്യമായല്ലോ. ഒരു ഭാഗത്ത് ആ സ്ത്രീ, മറുഭാഗത്ത് രണ്ടെണ്ണം. നിങ്ങളിവിടെ നിന്ന് താമസം മാറിപ്പോയിക്കോ. അപ്പൊ സമാധാനം കിട്ടും, സ്വൈര്യം കിട്ടും. നിങ്ങൾക്ക് മാത്രല്ലോ, ഞങ്ങൾക്കും കിട്ടും. ആ പൂതിയൊക്കെ മനസ്സിൽ വെച്ചാ മതി. താമസം മാറി പോകുന്നതേ നീയൊക്കെ ആയിരിക്കും. നടന്നു തന്നെ. അമ്മ, വഴുക്ക് വേണ്ട. നമുക്ക് വേറെന്തെങ്കിലും വഴി ആലോചിക്കാം. ഇതിനൊക്കെയുള്ള തിരിച്ചടി ഞാൻ തരണുണ്ട്. കണ്ടൂടി, നിന്നെയും നിന്റെ ആ മറ്റേ അമ്മൂമ്മയുണ്ടല്ലോ, രണ്ടിനെയും കൂടെ വീട്ടിൽ നിന്ന് ഞാൻ വെളി ഇറക്കുന്നുണ്ട്. നമുക്ക് കാണാം ആരിറങ്ങാൻ പോകുന്നെന്ന്. പേടിപ്പിക്കൊന്നും വേണ്ട. നിങ്ങൾ പേടിപ്പിച്ച പേടിക്കുന്ന പ്രായം കഴിഞ്ഞു ചിത്തിരക്ക്. കാണിച്ചേരാം കേട്ടോ.
ഭക്ഷണം വെക്കാൻ പറ്റില്ല, തുണി അലക്കാൻ പറ്റില്ല. ഇതെവിടുത്തെ ന്യായം ഇത്? അവളെ വീണ്ടും കോടതി കയറ്റാ വേണ്ടത്. അതിനൊന്നും പോവാതിരിക്കുന്നതാ നല്ലത്. നിനക്ക് എന്താ പേടിയുണ്ടോ? കോടതി മല്ലികമ്മയുടെ വാദം ശരിവെച്ച നമ്മൾ എന്ത് ചെയ്യും? ആ അതും ശരിയാ. അപ്പൊ എല്ലാം സഹിച്ച് ഇവിടെ കഴിയാം. അല്ലാതെ ഇപ്പൊ എന്ത് ചെയ്യാനാ? പുകച്ച് പുറത്ത് ചാടിക്കാന്നൊരു രീതിയുണ്ട്. അതാ നമ്മൾ അവളോട് കാണിക്കണമെന്ന് ആഗ്രഹിക്കുന്നത്. നമുക്ക് ആഗ്രഹം മാത്രമല്ലേ ഉള്ളൂ, കാണിക്കുന്നത് മുഴുവൻ അവളാ. ആ അതെ, എനിക്കും കുറെ സാരികളുണ്ട്, അതുകൂടെ ഒന്ന് അലക്കണം. തൽക്കാലം ഏതെങ്കിലും ലോണ്ടറിയിൽ കൊടുക്കാം, എല്ലാം നല്ല വിലയുള്ളതാണ്. മുഖ്യമന്ത്രി ആയിരുന്ന സമയത്ത് ഓരോരുത്തർ കൊണ്ടുവന്ന് ഗിഫ്റ്റ് ചെയ്തതാ. മേടിക്കാതിരുന്നൂടായിരുന്നോ? അയ്യോ, സ്നേഹത്തോട് തരുമ്പോ എങ്ങനെ വേണ്ടാന്ന് പറയാ. എന്റെ സാരി മുഴുവൻ ഡ്രൈ വാഷ് ചെയ്യണം, സൂക്ഷിച്ച് ചെയ്യാൻ പറയണം. വില കൂടി എന്നാണെന്ന് പറഞ്ഞല്ലോ. ഹാ, എന്നെങ്കിലും ഒരിക്കലും എന്റെ ആ പഴയ പ്രതാപം തിരിച്ചു കിട്ടും. അന്നെടുക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നതാ ഇതൊക്കെ. അങ്ങനൊരു കാലം ഇനി തിരിച്ചു വരുമോ പ്രതിമാമയ? എന്താ സംശയം, വന്നിരിക്കും. എനിക്കും അങ്ങനൊരു കാലം വരും, നിനക്കും അങ്ങനെ ഒരു കാലം വരും. അതിനുവേണ്ടിയാ നമ്മൾ ഈ കഷ്ടപ്പാട് മുഴുവൻ സഹിക്കുന്നത്. ഇതിനൊരു റിസൾട്ട് ഉണ്ടാവും എന്നെങ്കിലും. ആ പ്രതീക്ഷ കളയണ്ട ഉള്ളിന്ന്. ചേട്ടാ, എന്ത് വേണം? തുണി അലക്കാൻ. ഇതില് കുറച്ച് വില കൂടിയ സാരികളുണ്ട്, അത് ഡ്രൈ വാഷ് ചെയ്താ മതി. ആയിക്കോട്ടെ. അഡ്രസ്? ബംഗ്ലാവിലേക്കുള്ളതാ. ആരുടെ? മല്ലിക മേടത്തിന്റെയോ? അതെ. ആ, നാളെ സ്റ്റാഫിന്റെ കയ്യിൽ കൊടുത്തുവിടാം. ശരി ശരി. അതെ, ഞാൻ ഇന്നൊരു മാല വാങ്ങി കണ്ടോ, ലക്ഷങ്ങൾ വില വരുന്ന മാലയാ. ഹായ്, നല്ല രസമുണ്ടല്ലോ. ഇത് സ്വർണ്ണാണോ അച്ഛമ്മേ? പിന്നെ സ്വർണ്ണമല്ലാതെ ഇതെന്തിനാ വാങ്ങിയെന്നറിയാവോ? എന്തിനാ? നീ വലുതായി വരുവല്ലേ, കുറച്ചു നാളും കൂടി കഴിയുമ്പോ നിന്നെ കല്യാണം കഴിച്ച അയക്കണ്ടേ, അപ്പ തരാനായത്. ദിവസം പ്രതി മേൽപോട്ടാ സ്വർണത്തിന്റെ വില പോകുന്നത്. കുറേശ്ശെ കുറേശ്ശെ വാങ്ങിച്ചു വെച്ചാൽ കല്യാണത്തിന്റെ സമയമാവുമ്പോ ആവശ്യത്തിനുള്ള ആഭരണങ്ങൾ ഉണ്ടാവും. അത് ശരിയാ, ദീർഘവീക്ഷണം. ഇതിനെത്ര രൂപയാ അച്ഛമ്മേ? അതൊന്നും നീ ചോദിക്കരുത്. കണ്ടു, ഇഷ്ടപ്പെട്ടു, വാങ്ങി. വിലയെ കുറിച്ച് ഞാൻ ചിന്തിച്ചതേ ഇല്ല. അച്ഛമിതൊന്നിട്ടെ, കാണട്ടെ. ആഹാ, നിനക്കിടണമെന്ന് തോന്നിയില്ല? ഇതേ മുതിർന്നവരിടണ്ട മാലേ അച്ഛമ്മേ. ആണോ? അപ്പൊ ഞാനിട്ടാ മതിയോ? മതി. ശരി, നിങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹമാണെങ്കിൽ ഞാൻ തന്നെ ഇട്ടോളാം. പക്ഷേ ഇപ്പോഴല്ല. ഹോ, ഇതെങ്ങാനും ആ പ്രതിഭ കണ്ടാൽ അസൂയ കാരണം അവളുടെ തല പൊട്ടി തെറിക്കും. ഒരു ദിവസം പ്രതിഭ അമ്മയുടെ മുന്നിൽ കൊടിതിട്ട് നടക്കണോ അച്ഛമ്മ? അതുകൊള്ളാം, അതിനിപ്പോ പ്രതിഭയുടെ അവളെ കാണാനേ ഇല്ലല്ലോ. വല്ല അപകടവും പറ്റി കാണുമെന്നാ എന്റെ പേടി. അല്ല, നാട്ടുകാരെല്ലാം കൂടെ തല്ലിയതാണല്ലോ. ആ ടൈപ്പ് അല്ല പ്രതിഭാമ, മുറിഞ്ഞ മുറി കൂടുന്ന ഇനവാ. എന്തായാലും ഈ മാലയിട്ട് പുറത്തൊന്നും ഇറങ്ങി നടക്കണ്ട, കള്ളന്മാര് കണ്ണുവെച്ച അവരിത് കൊണ്ടുപോകും. ആ, കൊണ്ടുപോകാൻ കള്ളന്മാരിങ്ങോട്ട് വരട്ടെ. അതെ,
ഇത്രയും കാലം ആഭരണങ്ങളോടൊന്നും എനിക്ക് വലിയ താല്പര്യമില്ല. പക്ഷേ ഇനി ഞാൻ ഇതെല്ലാം ഇടാൻ പോവാ. പത്രാസിന് വേണ്ടിയൊന്നും അല്ല കേട്ടോ, ചുമ്മാ ഒരു രസം. ആഭരണങ്ങൾ സെലക്ട് ചെയ്യാൻ എനിക്ക് നല്ല കഴിവാ. എന്താ ഒരു ആലോചന? നീ കണ്ടായിരുന്നു എന്ത്? മാല. മാലയോ? ഓ, മാലയല്ലടി, മാല, സ്വർണമാല. സ്വർണമാലയോ? ഓ, മല്ലിക ഒരു സ്വർണമാല വാങ്ങിയെന്ന് ആന്റിക്ക്. ഏതാന്റിക്ക്? ഓ, ആന്റിക്കല്ല, ആന്റി, പഴയ മട്ടിലുള്ള ഡിസൈൻ. ഓ, അങ്ങനെ. അതിനിപ്പോ ഞാനെന്താ വേണ്ട? നീ ഒന്നും വേണ്ട. നീയേ ഈ കഴുത്തിലോട്ടൊന്ന് നോക്കി. ആ മാല ഈ കഴുത്തിൽ കിടന്നാൽ നല്ല ഭംഗിയുണ്ടാവില്ലേ? ആ മാല അല്ല, ഏത് മാല കിടന്നാലും നല്ല ഭംഗിയുണ്ടാവും. അതുകൊണ്ട് ഞാൻ അതിങ്ങ് എടുക്കാൻ പോവാ. കക്കാനോ? ഓ, കക്കാനും പിടിച്ചുറക്കാനൊന്നും അല്ല, മല്ലികയുടെ മാല ഞാൻ എടുക്കുന്നു. എന്ന് വെച്ചാ നിങ്ങൾക്കും കൂടെ അവകാശപ്പെട്ട കാശ് കൊടുത്ത് അവള് വാങ്ങിയ മാല നമ്മൾ എടുക്കുന്നു എന്നർത്ഥം. കല്യാണപ്രായമായ പെണ്ണാണല്ലോ നീ, നിനക്കൊരു മാല വാങ്ങിത്തരാൻ അവക്ക് തോന്നിയില്ലല്ലോ. കൊച്ചുകുട്ടിയാ ചിത്തിര. ചിത്തിരയുടെ കല്യാണത്തെ കുറിച്ച് മല്ലിക ഇപ്പോഴേ ചിന്തിച്ചു തുടങ്ങി. അനീതി കണ്ട ഞാൻ പൊറുക്കില്ല മോളെ, എടുക്കൂന്ന് പറഞ്ഞ് എടുത്തിരിക്കും. പ്രതിഭാമ ഇവിടെ താമസിക്കുന്നത് തന്നെ അവർക്ക് ആർക്കും അറിയില്ല. സാഹസം കാണിച്ചിട്ടൊടുക്കം, അബദ്ധത്തിലൊന്നും ചെന്ന് ചാടരുത്. ഒരിക്കലും ഇല്ല, ഇത്തവണ ഞാൻ ശ്രദ്ധിക്കും. നാട്ടുകാരുടെ കയ്യിൽ നിന്ന് തല്ലു കിട്ടിയത് എന്റെ മനസ്സിലുണ്ട്. മോഷ്ടിക്കുന്നതൊന്നും എനിക്കിഷ്ടമല്ല, അതുകൊണ്ട് തന്നെ ഇതിനെ തുടർന്നുണ്ടാകുന്ന സകല പ്രശ്നങ്ങൾക്കും പ്രതിഭാമ മാത്രമായിരിക്കും ഉത്തരവാദി. ഓ, ധൈര്യം ചോർത്തി കളയല്ലേ മോളെ, ഇതുകൊണ്ട് ഒരു പ്രശ്നവും ഉണ്ടാവില്ല. സൗഗന്ധിക പൂക്കൾ മോഹിച്ച ദ്രൗപതിയെ കുറിച്ച് അറിയാലോ നിനക്ക്? ആ ഒരവസ്ഥയിലാ ഞാൻ. മല്ലിക മാലയെ കുറിച്ച് വർണ്ണിക്കുന്നത് മുഴുവൻ മുറിയിലിരുന്ന് ഞാൻ കേട്ടു. ഞാനും ഒരു സ്ത്രീയല്ലേ, എനിക്കും ഉണ്ടാവില്ലേ മോഹം. ആ മാല എന്റെ മനസ്സിൽ കയറിക്കഴിഞ്ഞു, ഞാനതെടുക്കും. ആ തീരുമാനത്തിന് ഇനി ഒരു മാറ്റമില്ല. അടുക്കളയിൽ കുറച്ച് പണിയുണ്ടായിരുന്നു, എന്താ? ചേച്ചിയും കൂടെ പോയായിരുന്നു അച്ഛമ്മയുടെ ഒപ്പം മാല വാങ്ങിക്കാൻ. ഇല്ല, എന്തേ? ആ മാലയിൽ എന്തോ ഒരു കെണിയുണ്ട് ചേച്ചി. എന്റെ അച്ഛമ്മ ഒരിക്കലും ഒരു ആഭരണ പ്രിയല്ല. ഇത്രയും കാശ് കൊടുത്ത് ഇങ്ങനൊരു മാല അച്ഛമ്മ വാങ്ങൂന്ന് ഞാൻ ഒരിക്കലും കരുതുന്നില്ല. സ്ത്രീയല്ലേ, ഒരാഗ്രഹം തോന്നിക്കാണും. അച്ഛമ്മയ്ക്ക് ഒരിക്കലും അങ്ങനൊരു ആഗ്രഹം തോന്നില്ല. എനിക്കറിയാവുന്ന പോലെ എന്റെ അച്ഛമ്മയെ നിങ്ങൾക്കാർക്കും അറിയില്ലല്ലോ. നീ എന്താ പറഞ്ഞു വരുന്നത്? ആ മാല അച്ഛമ്മ വാങ്ങിയത് വെറുതെ അല്ല, അതിനെന്തോ ഒരു ഉദ്ദേശമുണ്ട്. എന്തുദ്ദേശം? അതച്ഛമ്മയ്ക്ക് അറിയൂ. നിനക്ക് ചോദിക്കായിരുന്നില്ലേ? ചോദിച്ചാലും പറയില്ലല്ലോ. പുറത്തു പറയാനുള്ളതായിരുന്നെങ്കി അച്ഛമ്മ അത് എപ്പോഴേ പറഞ്ഞേനെ. അതെന്താവോ അങ്ങനെ ഒരു കെണി? അത് മാലയില്. ഒരു കാര്യമുള്ളതാ, ആ മാലയിട്ടപ്പോ മല്ലികാമ്മയെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. എന്റെ അച്ഛമ്മയല്ലേ, ഭംഗി കാണാതിരിക്കോ? വയസ്സ് 60 ആരെങ്കിലും കണ്ടാ പറയോ? മനസ്സിൽ ഒരു കളങ്കവും ഇല്ല, അതുകൊണ്ടാ അച്ഛമ്മ എപ്പോഴും നല്ല ഫ്രഷ് ആയിട്ടിരിക്കുന്നെ. അത് ശരിയാ, ആരും നശിച്ചു കാണണമെന്നൊന്നും മല്ലികാമ്മ ഒരിക്കലും ചിന്തിക്കാറില്ല, ആരെ കുറിച്ചും പരദൂഷണവും പറയാറില്ല. എന്നാ ചേച്ചിയുടെ പണി നടക്കട്ടെ, മാലയുടെ രഹസ്യം അധികം വൈകാതെ പുറത്തു വന്നോളൂ. ശരി. മാലയുടെ രഹസ്യം എനിക്കറിയാം. എന്താ അത്, ഒന്ന് പറഞ്ഞ്. കേസ് നടക്കാണല്ലോ കോടതിയില്. കേസിന്റെ വിധി നമുക്കെതിരായി എന്ന് വെക്കേ.
പാതി സ്വത്തിൽ അഴിച്ചു വെച്ചിരിക്കുന്നേ, അത് കൊടുക്കാൻ കോടതി പറഞ്ഞൊന്നും വെക്കേ. അതും മാലയും തമ്മിൽ എന്ത് ബന്ധം? ബന്ധമുണ്ട്. കോടതി അങ്ങനെ പറയുന്നതിന് മുൻപ് കുറെ സ്വർണം വാങ്ങിവെച്ച അത് കഴിച്ചിട്ടുള്ള സ്വത്തല്ലേ വീതം വെക്കേണ്ടി വരൂ. ഇടി ഭയങ്കരി, നീ ആള് കൊള്ളാലോ. ഞാനൊരിക്കലും ചിന്തിക്കാത്ത രീതിയിലാണല്ലോ നീ ചിന്തിച്ചേ. ശരിയാ, ചെലപ്പോ അച്ഛമ്മയുടെ മനസ്സിൽ അതായിരിക്കും. കഴിയുന്നത്രേ സ്വത്ത് സംരക്ഷിക്കുക. ഞാൻ വേറെ എന്തൊക്കെയോ കാട് കയറി ചിന്തിച്ചു. നിനക്ക് നല്ല ബുദ്ധിയാണ് ട്ടോ. ഈ ബുദ്ധി നീ ശരിക്കും ഉപയോഗിച്ചാ നിനക്ക് വലിയ നിലയിലെത്താം. താങ്ക് യു, താങ്ക് യു. നീയായിരുന്നു മനുഷ്യനെ പേടിപ്പിച്ചല്ലോ. എടുത്തോ? എടുത്തു. കുഴപ്പമാവില്ലേ? നാളെ ഈ മാല കണ്ടില്ലാന്ന് വന്നാ മല്ലികമ്മ പോലീസിൽ കംപ്ലൈന്റ് കൊടുക്കില്ലേ? കൊടുക്കും. പോലീസ് വരും, അന്വേഷിക്കും. പക്ഷെ എവിടെ കിട്ടാനാ? ഞാൻ ഈ മാലയും കൊണ്ട് രാവിലെ തന്നെ ഇവിടുന്ന് മുങ്ങില്ലേ ആരും കാണാതെ? എന്നിട്ട് ഞാനിത് ഏതെങ്കിലും സ്വർണ്ണക്കടയിൽ കൊണ്ടുപോയി വിൽക്കും. മല്ലികയ്ക്ക് അറിയില്ലല്ലോ ഞാനിവിടെ ആയിരുന്നു താമസമെന്ന്. മാലയെക്കുറിച്ച് ആരെങ്കിലും എന്ത് ചോദിച്ചാലും നിങ്ങൾക്കൊന്നും അറിയില്ലെന്ന് പറഞ്ഞാൽ മതി. അല്ല, അത് സത്യമാണല്ലോ, നിങ്ങൾക്കൊന്നും അറിയില്ലല്ലോ. കേസും മറ്റും നടത്താൻ കാശെത്ര വേണമെന്നാണ് വിചാരിച്ചിരിക്കുന്നേ? ഈ മാല വിറ്റ് കിട്ടുന്ന പണം മുഴുവൻ നമ്മൾ പങ്കിട്ടെടുക്കും. ഞങ്ങൾക്കൊന്നും ആ കാശ് വേണ്ട. ഓ, നീ ഇങ്ങനല്ലേ പറയൂ. പൊതച്ചു മൂടി കിടക്കുന്ന നിന്റെ അമ്മയല്ലേ, അവരിത് പറയില്ല. കാരണം അവർക്കറിയാം 100 രൂപ ഉണ്ടാക്കാനുള്ള ബുദ്ധിമുട്ട്. ഇതെനിക്ക് ദൈവമായിട്ട് തന്നതാ. ഞാനിത് ആർക്കും തിരിച്ചു കൊടുക്കില്ല. ഇനി പോലീസല്ല പട്ടാളം വന്ന് അന്വേഷിച്ചാലും ഈ മാല എവിടെയുണ്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ല. ആദ്യം പറഞ്ഞത് ഇട്ട് നടക്കാൻ വേണ്ടിയാ ഇതെടുക്കാൻ പോകുന്നെന്നായിരുന്നല്ലോ. ഇപ്പൊ വിൽക്കാൻ തീരുമാനിച്ചത് എന്തുകൊണ്ടാ? അത് പിന്നെ കാശിന്റെ അത്യാവശ്യം കൊണ്ട്. കാശിന് കാശ് തന്നെ വേണ്ടേ? ഞാൻ ഈ മാല എടുത്തതുകൊണ്ട് നിങ്ങൾക്കൊന്നും ഒരു കുഴപ്പവും വരില്ല. അതോർത്ത് നീ പേടിക്കണ്ട. എനിക്ക് ഉറക്കം വരുന്നു, ഞാൻ പോയി കിടക്കട്ടെ. നീ കിടന്നോ. ഇന്ന് എനിക്ക് കിടന്നാലും ഉറക്കം വരില്ല. മനസ്സ് മുഴുവൻ ഈ മാലയല്ലേ. കൊറേ കാലത്തിന് ശേഷമാണ് ഇത്രയും വിലപിടിപ്പുള്ള ഒരു സാധനം എന്റെ കൈ വരുന്നത്. അപ്പോ ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ലൈറ്റ് ഓഫ് ചെയ്തേക്കട്ടെ. ആ ചെയ്തോ.
ചിത്തു, ചിത്തു. അച്ഛമ്മേ, എന്താ? മക്കൾ എന്റെ മാല വെച്ചിരുന്ന് കണ്ടായിരുന്നു. എനിക്കറിയില്ല. ഞാനൊരു മാല അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. നീ എങ്ങാനും എടുത്തായിരുന്നോ മാല? ഇല്ല, ഞാനും എടുത്തില്ല. ഷെടാ, അപ്പൊ പിന്നെ അത് എവിടെ പോയി? അവിടെ തന്നെയാണോ അച്ഛമ്മ വെച്ചേ? ഇനി വെച്ച സ്ഥലം വലുത് മാറിപ്പോയതാണോ? എനിക്ക് ഓർമ്മ പേശ ഒന്നും വന്നിട്ടില്ല. ഞാൻ അവിടെ തന്നെയാ വെച്ചത്. നമ്മള് നാലു പേരും അല്ല, അപ്പൊ പിന്നെ ആരായിരിക്കും? നമ്മള് മാത്രമല്ലല്ലോ ഇപ്പൊ ഇവിടെ താമസിക്കുന്നത്. വേറെ ഉണ്ടല്ലോ ആൾക്കാര്. എന്താ ഇവിടെ എല്ലാരും കൂടി ഒരു ഗൂഢാലോചന? എന്നെ മാല എടുത്തായിരുന്നോ? മാലയോ? ഞാനോ? ഇല്ല. നുണ പറയരുത്. ഞാൻ എന്തിനാ നുണ പറയുന്നത്? എടുത്തെങ്കിൽ എടുത്തെന്ന് പറയാൻ എനിക്കൊരു മടിയുമില്ല. അല്ല, ദാരിദ്ര്യവും ബുദ്ധിമുട്ടും ഒക്കെ ആയിരുന്നല്ലോ, അത് മാറ്റാൻ വേണ്ടി എങ്ങാനും ഒന്നുകൂടെ ആലോചിച്ച് നോക്ക്.